ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഡ്രസ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 മീറ്ററിലുള്ള ബനിയൻ ടൈപ്പിൽ വരുന്ന ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ടീഷർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണിത്. അത്യാവശ്യം നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. ഞാനിപ്പോൾ വീതിയിൽ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ഞാൻ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തായിട്ടും 3.5 ഇഞ്ചസ് ഷോൾഡർ ആയിട്ടും മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പാക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് സ്ലോപ്പിൽ വരച്ചു കൊടുക്കുക, എന്നിട്ട് 7 ഇഞ്ചസ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ചെസ്റ്റ് റൗണ്ടായിട്ട് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 16 ഇഞ്ചസ് ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ടൊരു 10 ഇഞ്ചസ് തന്നെ ഞാൻ ഈ വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. സീവ് അലവൻസ് കൂടാതെയാണ് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. ഇനി ഒരു 13 ഇഞ്ചസ് ബോട്ടം റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ കൂടെ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവിനും കൂടെയുള്ള വീതിയിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. സ്ലീവിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് 7 ഇഞ്ചസ് സ്ലീവ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അവിടെ നിന്നായിട്ട് സ്ലീവ് റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ലീവ് വരുന്ന ഡ്രസ്സ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലിപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാണ്. രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചസിൽ വേറെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് ഞാൻ 2 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡറും സ്ലീവൊക്കെ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് ഞാൻ 3 ഇഞ്ചസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ 3 ഇഞ്ചസ് വീതി വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസ് പീസിനെ ഇതുപോലെ സെൻറ്ററിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഡ്രസ്സിനെ നല്ല ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇത് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് റോങ് സൈഡിലേക്ക് ആക്കി കൊടുക്കാതെ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. ടീഷർട്ടിനൊക്കെ വരുന്ന പോലത്തെ ഒരു നെക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ. ഇതിൻ്റെ റോങ് സൈഡിലാണെങ്കിലും ഈ ഒരു സീവ് അലവൻസ് വന്നിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇതിൽ 2 നെക്കും ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും സ്ലീവും കൂടെ ജോയിൻ ചെയ്യാം. 2 സൈഡിലായിട്ടും ഷോൾഡറിൻ്റെ അവിടെ മുതൽ സ്ലീവിൻ്റെ എൻഡ് വരെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഇതാ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ബാൻഡ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്, നെക്കിൽ ചെയ്ത പോലെ തന്നെ. ഇനി ബാൻഡിനായിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിലുള്ള ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രോസ് പീസ് ഒന്നല്ല, നോർമൽ പീസാണ്. ഇതും സ്ലീവിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നെക്കിൽ നമ്മൾ ചെയ്ത അതുപോലെ തന്നെയാണ്. നെക്കിൽ നമ്മൾ ഇതിന് പകരമായിട്ട് ക്രോസ് പീസാണ് വെച്ചത്. 2 സൈഡിലായിട്ടും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നെക്കിൽ ചെയ്ത അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇതാ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഭാഗത്ത് നിന്നായിട്ട് തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെ എൻഡും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്.
ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലായിട്ട് ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 16 inches ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈനിൻ്റെ താഴെയായിട്ട് ഒരു 2 inches ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ലൈനും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും ഒരു 2 inches ഗ്യാപ്പ് വിട്ടിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 3 lines വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെൻറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിൽ ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 2 inches വീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുള്ള ലൈൻസ് കറക്റ്റ് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൾഡ് ചെയ്ത് വെച്ചതിലൂടെ അതുപോലെ തന്നെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു ലെയർ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ നിവർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഒരു 1/4 inch വിട്ടിട്ട് ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/4 inch ഗ്യാപ്പ് വിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്ത് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ഇതേ സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ അവിടെ മുതൽ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഞാൻ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു 2 inches ഫോൾഡ് ചെയ്ത ഒരു ഭാഗത്തായിട്ട് ഒരു 3 inches രണ്ട് സൈഡിലായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും 3 inches മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 3 inches മാർക്ക് ചെയ്ത ഒരു പോയിൻറ്റിലായിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ രണ്ട് സ്റ്റിച്ചിലും തട്ടാതെ ഇതുപോലെ ആ ഒരു മെറ്റീരിയൽ മാത്രം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ രണ്ട് ലെയറായിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരു പീസ് മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. അതിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടെ ജസ്റ്റ് നമ്മളൊരു സ്ട്രാപ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് സ്ട്രാപ്സ് ഇട്ട് കൊടുക്കുകയാണ്. 1 inch വീതി വരുന്ന സ്ട്രാപ്സാണ്. ഒരുപാട് കുഞ്ഞ് സ്ട്രാപ്സ് അല്ല. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വീതിയുള്ള സ്ട്രാപ്സാണ് ഭംഗിയെന്ന് വെച്ചിട്ട് കുറച്ച് വീതിയിലാണ് സ്ട്രാപ്സ് സ്റ്റിച്ച് ചെയ്തത്. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. കാരണം ഇതങ്ങനെ നൂല് വലിയുന്ന മെറ്റീരിയലൊന്നല്ലല്ലോ. പക്ഷേ കോട്ടൻ്റെ മെറ്റീരിയലൊന്നും നമുക്കിതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള സൂചിയും നൂലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുന്നിയെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിലായിട്ട് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഒരു ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് മറ്റേ ഹോളിലൂടെ വലിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്ക് പീസിലും ഒരു സ്ട്രാപ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടും ഞാൻ ഇതേപോലെ തന്നെ സ്ട്രാപ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലായിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. പിന്നെ ഡ്രസ്സിൻ്റെ എൻഡും ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡ്രസ്സ് ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല റെഡിമെയ്ഡ് ലുക്കിൽ വരുന്ന ഒരു ഡ്രസ്സാണിത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എല്ലാ മെഷീനിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഞാൻ നോർമൽ മെഷീനിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും ബൈ. താങ്ക് യു.